നമസ്കാരം, ശ്രീ കെ എം ഷാജകൻ. സി പി എമ്മിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളൊക്കെ അങ്ങനെ പല വഴിക്കൂടെ നടക്കുകയാണ്, എരി പൊരി കൊണ്ട് നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ അവസരത്തിൽ സി പി എമ്മിൻ്റെ ഒരു ഈറ്റില്ലമായ ആലപ്പുഴ ജില്ലയിൽ നടക്കുന്നത് മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് അവിടെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത നിൽക്കുന്ന ഒരു ജില്ലയാണ് സി പി എം. അവിടെ സുധാകരൻ ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ 2021 ജയിച്ച സലാം എന്തുകൊണ്ട് ജയിച്ചു, അവിടെ ജയിച്ചു കഴിഞ്ഞിട്ടും അന്വേഷണം വന്നു, അതിനെക്കുറിച്ച് ഇവർ തമ്മിലുള്ള പോര് ഇപ്പോഴും നടക്കുന്നു. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആരിഫ് തോറ്റ ആരിഫ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കവിത ഇപ്പോൾ പൊടിതട്ടി പുറത്തെടുത്തിരിക്കുന്നു. ഈ രണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ പ്രധാന തട്ടകം കൂടിയാണ് ആലപ്പുഴ തോമസ് ഐസക്. എല്ലാ അർത്ഥത്തിലും തോമസ് ഐസക്കിനെ ഇപ്പോൾ ഒതുക്കിയിരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഐസക് ഇപ്പോൾ പത്തി വിടർത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സുധാകരനെ ഒതുക്കി, സുധാകരൻ ഇപ്പോൾ വലിയ ആവേശത്തോടുകൂടി രംഗത്ത് നിൽക്കുകയാണ്. ആലപ്പുഴയിലെ ഒരു രാഷ്ട്രീയം മാത്രം നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും പിണറായിക്കെതിരെയുള്ള ഒരു ആഞ്ഞടിക്കുകയല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ആലപ്പുഴ നമ്മള് വിശദമായി എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയെ ഞാൻ നേരിട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെടുത്തുകയല്ല ചെയ്യുന്നു, പക്ഷേ പിണറായി വിജയന്റെ രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ നടപ്പിൽ വരുത്തിയ ഒരു ജില്ല ആലപ്പുഴ എന്നുള്ള നിലയിലാണ് പിണറായി വിജയനും ആലപ്പുഴ തമ്മിലുള്ള ബന്ധമുള്ളത്. പിണറായി വിജയന്റെ ഈ നിക്ഷിപ്ത താല്പര്യക്കാരന് വേണ്ടിയും സ്വാർത്ഥ താല്പര്യക്കാരന് വേണ്ടിയും മുതലാളിമാർക്ക് വേണ്ടിയും അയാൾ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഈ നയം ഏറ്റവും സജീവമായി നടപ്പിലാക്കപ്പെടുകയും അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുകയും ചെയ്ത ഒരു ജില്ല എന്നുള്ള നിലയിലാണ് ആലപ്പുഴ ജില്ലയ്ക്ക് പ്രാധാന്യമുള്ളത്. ഇനി ആലപ്പുഴ ജില്ല നമ്മളതെടുത്ത് നോക്കിക്കേ വിജയനാഥൻ. ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് സി പി എം ഉണ്ടായ ജില്ല ആലപ്പുഴയല്ല, അത് കണ്ണൂരിലെ പാറപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് സി പി എം ഉണ്ടായത്. പക്ഷെ ആലപ്പുഴ എന്ന് പറഞ്ഞ ജില്ലയ്ക്ക് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ സി പി ഐയുടെയും ഒക്കെ തന്നെ ചരിത്രത്തിൽ പ്രൗഢോജ്വലമായിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള സ്ഥാനമാണ് ആലപ്പുഴ പുന്നപ്പുറയും. കാരണം 944 44 പുന്നപ്പുറയിലും വയലാറിലും ഉണ്ടായിട്ടുള്ള ചരിത്രം സൃഷ്ടിക്കുന്ന സമരം, അതായത് വയലാറിലെ വെടിവെപ്പിലൊക്കെ എത്ര പേരാണ് മരിച്ചതെന്ന് ഇപ്പോൾ തന്നെ ഇപ്പൊ പോലും ആളുകൾക്ക് അറിയില്ല, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പം അത് രണ്ടും നടന്ന സംഭവം നമ്മളിപ്പോ തന്നെ പുന്നപ്പുറയിൽ എവിടെ പിന്നെ പുന്നപ്പുറ ചുടുകാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ വലിയൊരു രോമാഞ്ചം ഇപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ്. ആ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നതിൽ വഹിച്ചിട്ടുള്ള നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് ആലപ്പുഴയിലെ കയർ തൊഴിലാളി മേഖലയിൽ നിന്നാണ്. കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പി കൃഷ്ണപിള്ള ഒക്കെ തന്നെ ഇതിനകത്തേക്ക് സി പി ഐയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത്. 1936 മറ്റാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം അവിടെ നടക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കയർ തൊഴിലാളികൾക്ക് 50 പൈസയുടെ വരുമാന വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരം നടക്കുന്നത്. അതിൽ കയർ തൊഴിലാളികൾ വിജയിച്ചു. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിലേക്കുള്ള കമ്മിറ്റികളായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ വരെ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ആലപ്പുഴ ചരിത്രം നമ്മൾ കൊണ്ടു എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും രോമാഞ്ചമുണ്ടാകുന്ന ചരിത്രമാണ് ആലപ്പുഴയുള്ളത്. ഇപ്പൊ കൃഷ്ണപിള്ള 17 വയസ്സിലാണ് വി എസ് അച്യുതാനന്ദൻ പാർട്ടിയിലേക്ക് കൊണ്ടത്. വി എസ് അച്യുതാനന്ദൻ ആസ്പിൻവാൾ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. 17-ാമത്തെ വയസ്സിൽ കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ ആലപ്പുഴ പാർട്ടിയിലെ നേതാക്കന്മാരെ നമ്മൾ നോക്കും. സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും സി പി എമ്മിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ. പി എസ് അച്യുതാനന്ദൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എത്രയോ നേതാക്കന്മാർ ഇപ്പൊ ഈ അവസാനം ജീസുആറിലൊക്കെ വന്ന് നിൽക്കുന്ന നിലയിൽ പി കെ ചന്ദ്രാനന്ദൻ അതുപോലെ ഒരുപാട് ഗൗരിയമ്മ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരിയം. പക്ഷെ അതോടൊപ്പം തന്നെ സി പി ഐയിലൂടെ സ്റ്റാലിൻ കുമാരപ്പണിക്കർ, ആർ സുഗതൻ, എന്റെ അമ്മയുടെ അമ്മയുടെ സഹോദരനുണ്ട് സി ജി സദാശിവ്, വയലാർ പുന്നപ്പുറ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് ടി വി തോമസ്. അപ്പൊ അതുപോലെ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെ സി പി ഐയുടെയും പ്രവർത്തനത്തിൽ
നിർണായക പങ്ക് വഹിച്ച നേതാക്കന്മാരെല്ലാം ഉത്ഭവിച്ചിട്ടുള്ള ജില്ലയാണ് ആലപ്പുഴ ജില്ല. അച്യുതാനന്ദന്റെ പ്രവർത്തന പഥം പ്രവർത്തന മണ്ഡലം ആലപ്പുഴ ജില്ലയായിരുന്നു. 1940s മറ്റോ ഞാനതൊക്കെ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് മത്സരിച്ച പ്രസംഗത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. 1940s അന്ന് വി എസ് അച്യുതാനന്ദനെ കക്ഷിത്തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് പാർട്ടി കുട്ടനാട്ടിലേക്ക് വിളിക്കുന്നു. അന്ന് കുട്ടനാട്ടിൽ 40s കുട്ടനാട്ടിൽ വി എസ് അച്യുതാനന്ദനെ വിടുമ്പോൾ 5 രൂപയാണ് വി എസ് അച്യുതാനന്ദന് കൊടുത്തു കൊടുക്കും. ഈ 5 രൂപ വി എസ് അച്യുതാനന്ദൻ അവിടെ ചെന്നുമ്പോൾ ഒരാഴ്ചത്തെ പാർട്ടി പ്രവർത്തനം നടത്തി കഴിയുമ്പോൾ എന്തെങ്കിലും തീർന്നു പോകും. തീർന്നു പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം പോകും, കാരണം അവരെല്ലാം പൈസ ലഭിച്ചു. പക്ഷെ അച്യുതാനന്ദൻ പോകില്ല. അച്യുതാനന്ദൻ അവിടെ ഒരു വലിയ കുളമുണ്ട്. ആ കുളത്തിൽ രാവിലെ 4 മണിയാകുമ്പോൾ പോയി ഇറങ്ങിക്കിടന്നു. ഇറങ്ങിക്കിടന്നിട്ട് അച്യുതാനന്ദൻ്റെ മുണ്ടും ജുബ്ബയെല്ലാം അതിൽ അലക്കി പിഴിഞ്ഞ് ഒരയയിൽ കൊണ്ടുവന്ന് ഉണങ്ങാൻ തൂക്കിയിടും. ഉണങ്ങാൻ തൂക്കിയിട്ട് അത് ഉണങ്ങുന്നിടം വരെ വി എസ് അച്യുതാനന്ദൻ ആ തണുത്ത കുളത്തിലെ വെള്ളത്തിൽ കിടക്കും. എന്നിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും അതിട്ടുള്ളൂ ഈ രാഷ്ട്രീയ പ്രവർത്തനം. ഈ നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. ഇപ്പൊ വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗത്തിന്റെ ശൈലിയുണ്ടല്ലോ, വളരെ ഹാസ്യാത്മകമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവിടെ ഒരു പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നോട് പറഞ്ഞു എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ഭയവും ഇതൊക്കെയാണ്. അപ്പം വി എസ് അച്യുതാനന്ദൻ ആളുകളെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ മിമിക്രിയൊക്കെ പ്രസംഗത്തിൽ മനഃപൂർവ്വം ഉപയോഗിച്ച് കൊണ്ടുവന്നാണ് എന്ന് വരെ എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ ആ നിലയിൽ അടിത്തട്ടിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുത്ത ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയാണ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടികളിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. ആ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിന്നീട് ഈ പറഞ്ഞ സുധാകരനും ഐസക്കും ഒക്കെ ഉയർന്നു വന്നു. ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താ? ആ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ജി സുധാകരൻ പറയുന്ന പോലെ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആർ, ഇംഗ്ലീഷ് പറഞ്ഞാൽ, റൂളിംഗ് ദ റൂസ്റ്റ് ഇൻ ആലപ്പുഴ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുണ്ട് ഷാനവാസ് എന്ന് പറഞ്ഞിരുന്ന പിടിച്ചു, 1 ലോറി മയക്കുമരുന്നാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വേറൊരുത്തരുണ്ടല്ലോ, അവന്റെ മൊബൈൽ ഫോണിൽ സ്ത്രീകളുടെ നക്ഷണ ദൃശ്യങ്ങൾ, അവന്റെ പേര് ഞാൻ മറന്നു, ഒരുത്തരുണ്ടോ? എന്നിട്ട് അവൻ ആ നഗ്ന ദൃശ്യങ്ങൾ സ്ത്രീകളുമായി കണ്ടുകൊണ്ടിരുന്നത് പാർട്ടി ഓഫീസിലാണ്. പാർട്ടി ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഈ സ്ത്രീകളോട് അവൻ സംസാരിക്കുന്നത്. മനസ്സിലായോ? സംസാരിക്കുമ്പോഴത്തേക്കും അവന്റെ പുറകിൽ എംഗൽസിന്റെ പടം ഭിത്തിയിലുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ അതില് ഈ ഷാനവാസ് പറഞ്ഞവൻ നിൽക്കുന്നത് ഇയാളുടെ കൂടെ, സജി ചെറിയാന്റെ കൂടെ. മറ്റവൻ മറ്റേ നഗ്ന ദൃശ്യങ്ങൾ കാണിച്ചവൻ നിൽക്കുന്നത് ചിത്തരഞ്ജന്റെ കൂടെ. ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ ആൾക്കൊന്നും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാപിത താല്പര്യക്കാരുടെയും നിക്ഷിപ്ത താല്പര്യക്കാരുടെയും പോക്കറ്റിൽ കിടന്ന് പൊളയ്ക്കുന്ന ആളാണ് സജി ചെറിയാൻ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ആ നിലയിൽ വി എസ് അച്യുതാനന്ദൻ മുതൽ പി കെ ചന്ദ്രാനന്ദൻ മുതൽ എന്റെ അമ്മയുടെ അമ്മാവൻ സി ജി സദാശിവൻ മുതൽ ടി വി തോമസ് മുതൽ ഗൗരിയമ്മ മുതലുള്ള പി കൃഷ്ണമില്ല തുടങ്ങുന്ന ആ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാർ വളർത്തിയെടുത്ത ആലപ്പുഴയിലെ സി പി എം ഇപ്പോൾ ഷാനവാസുമാരുടെയും ഈ നഗ്നദൃശ്യങ്ങൾ പകർത്തിയവന്മാരുടെയും ഈ സജി ചെറിയാന്മാരുടെയും ഈ ചിത്രരഞ്ജന്മാരുടെയും ഒക്കെ നേതൃത്വത്തിലേക്ക് മാറിയതിൽ അവിടുത്തെ അണികൾക്കുള്ള അതിഭീകരമായിട്ടുള്ള രോഷം അവിടുത്തെ പാർട്ടി അണികൾ ബി ജെ പിക്ക് വോട്ടുകുത്തുന്നതിലേക്ക് പോലും ചെന്നെത്തിച്ചു എന്ന് പറയുമ്പോൾ ആലപ്പുഴയിലെ പാർട്ടിയുടെ അധപ്പതനം എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു, ഇപ്പൊ എം വി ഗോവിന്ദനാണ്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താണ്, വെള്ളാപ്പള്ളി അഡേഷൻ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അവിടുത്തെ ഈഴവർ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. ഞാനത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല. അത് വെള്ളാപ്പള്ളി അഡേഷൻ അവിടെ ചെയ്തിട്ടുണ്ട്, അതിൽ ആരും തർക്കവുമില്ല. വെള്ളാപ്പള്ളി അഡേഷൻ ആ നിലയിൽ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ നേതൃത്വത്തിനെതിരാണല്ലോ ശോഭാ സുരേന്ദ്രൻ, കാരണം വെള്ളാപ്പള്ളി അഡേഷനെ അപ്പൊ രക്ഷപ്പെടണം. പക്ഷെ വെള്ളാപ്പള്ളി അഡേഷൻ വളരെ സുസംഘടിതമായി ശോഭാ സുരേന്ദ്രനോട് അവിടെ പണി നടത്തി, അതിൽ ആരും തർക്കവുമില്ല. അയാളുടെ ഭാര്യയെ മറ്റേ RSS പരിപാടിക്ക് അയാൾ ചെയ്തു, അയാൾ അത് ചെയ്തിട്ടുണ്ട്, അതിൽ ആരും സംശയമില്ല. പക്ഷെ അത് ചെയ്തെന്ന് പറയുമ്പോഴും എം വി ഗോവിന്ദന് തെറ്റിപ്പോയത് എവിടെയാണ്? ആ ചെയ്തതുകൊണ്ട് അല്ല വോട്ട് ഈഴവരുടേത് ബി ജെ പിക്ക് പോയത്, ഈഴവരുടെ വോട്ടല്ല അവിടെ ബി ജെ പിക്ക് പോയത്, സി പി എംകാരുടെ വോട്ടാണ് ബി ജെ പിക്ക് പോയത് എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ കണ്ടിട്ടും കാണാതിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അത് എം വി ഗോവിന്ദൻ പറഞ്ഞതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്, സി പി ഈ ഈഴവരൊക്കെ തന്നെയും അടിയുറച്ച സി പി എമ്മുകാരാണ് എന്നുള്ളതുമാണ്. അപ്പൊ അയാൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താ, ഈഴവരുടെ വോട്ട് ഇതിലേക്ക് പോയി, സി പി എംകാരുടെ വോട്ട് ബി എൽ പിയിലേക്ക് പോയില്ല എന്നുള്ള വാർത്ത അയാൾ പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 100,000 വോട്ട് ആരിഫിന് കിട്ടിയത്
ശോഭാ സുരേന്ദ്രന് പോയിട്ടുണ്ടെങ്കിൽ അത് സി പി ഐക്കാരുടെ വോട്ടല്ലേ? മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അതിഭീകരമായിട്ടുള്ള ജീർണതയിലും ഈ അപരവൽക്കരണത്തിലും അഴിമതിവൽക്കരണത്തിലും ക്രിമിനൽ വൽക്കരണത്തിലുമുള്ള സാധാരണ പാർട്ടി അണികളുടെ അതിഭീകരമായിട്ടുള്ള വികാരമാണ് ബി ജെ പി. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഞാൻ പിന്നെ ആലപ്പുഴ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ഇന്റർവ്യൂ ചെയ്യാൻ, എനിക്കെന്തുകൊണ്ട് വോട്ട് തന്നില്ല? എനിക്ക് വോട്ട് തരേണ്ടതല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ജീർണതയ്ക്കായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ഞാൻ വി എസ് എച്ച് ആർ ദിശീഷനായിട്ടുമാണല്ലോ അവിടെ മത്സരിച്ചത്. എനിക്കെന്താ വോട്ട് തരാഞ്ഞത്? എനിക്ക് വോട്ട് തരാഞ്ഞത് അവിടുത്തെ സി പി എം മണികൾ എനിക്ക് വോട്ട് തന്നിട്ട് കാര്യമില്ല എന്ന് ധരിച്ചിട്ടാണ്. കാരണം ഞാനൊരു വ്യക്തി മാത്രമാണ്. എനിക്ക് ഒരു പക്ഷേ ഒരു പാർട്ടിയും ഞാനൊരു 8-10 സ്ഥലങ്ങളിലൊക്കെ എൻ്റെ പാർട്ടി മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ അവർ പരിഗണിച്ചത്. ഇപ്പം ഞാനൊരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് ഷാജാൻ വോട്ട് തന്നിട്ട് കാര്യമില്ല, ഷാജാൻ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് ശരിയാണ്. പക്ഷേ അടിമസ്തകത്തിന് കിട്ടണമെങ്കിൽ, തലയൂട്ടി പൊളിയണമെങ്കിൽ ഷാജാൻ പറയുന്നത് ഞങ്ങൾ കേൾക്കും, പക്ഷെ വോട്ട് ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും. കോൺഗ്രസിനല്ല, ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഉമാർക്ക് ഡാറ്റി കിട്ടൂ എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തരാനിരുന്ന വോട്ടുകൾ പോലും ബി ജെ പിക്ക് കൊടുത്തത്. പക്ഷെ എന്റെ പ്രചരണം സി പി എമ്മിന്റെ ജീർണത അവിടെ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തായാലും ആലപ്പുഴയിലെ പരാജയം ആണ് സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വോട്ടിന്റെ കണക്ക് പരിശോധിച്ചിട്ടുള്ള എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞു നോക്കാം, കോൺഗ്രസിന്റെ ഏറ്റവും സമന്നതനായിട്ടുള്ള നേതാവാണോ മത്സരിച്ചത്? രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കെ സി വേണുഗോപാലാണ്. ഒരുപക്ഷെ പിന്നെ ഇന്ത്യ സഖ്യം ജയിച്ചിരുന്നെങ്കിൽ ഉപപ്രധാനമന്ത്രി വരെ ചിലപ്പോൾ ആയിപ്പോയാലും അതിനുള്ള ബോധം വിവരമുണ്ടെന്നുള്ള ആയിപ്പോകുമായിരുന്നു. അയാൾക്ക് എന്താ അവിടെ സംഭവിച്ചത്? അയാൾക്ക് അവിടെ 30,000 വോട്ട് കുറയുകയും ചെയ്തു. 2019 താരമ്യം ചെയ്ത 2021-22 താരമ്യം ചെയ്ത് അയാൾക്ക് 90,000 വോട്ടാണ് കൊടുത്തത്. ആണല്ലോ. പക്ഷെ ഞാൻ എന്റെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, 2019 ഷാനിമോൾ ഉസ്മാനാണല്ലോ അവിടെ മത്സരിച്ചത്. ഷാനിമോൾ ഉസ്മാനേക്കാളും 1,700 വോട്ട് കുറവാണ് കെ സി വേണുഗോപാൽ. മനസ്സിലായില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ ആരിഫിന് കുറഞ്ഞ 100,000 വോട്ട് പിന്നെ കെ സി വേണുഗോപാലിനായിരുന്നു കിട്ടിയത്. വടക്കൊക്കെ അതാണ് കിട്ടിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ പിണറായി വിജയനെ അവൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭയങ്കര ഹാസ്യമാക്കിയില്ലേ കെ സുധാകരൻ? അറിയാലോ അയാളുടെ അവസ്ഥ. അയക്ക് പോലും ഒരു ജില്ലാനും വോട്ട് കിട്ടി, കിട്ടിയിട്ടും പിണറായിയുടെ ബൂത്തിലും കിട്ടി. ആ വേണുഗോപാലിനെ അവിടെ വിശ്വസിച്ചില്ല. അപ്പം സി പി എമ്മിനെ അടിക്കണം എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇട്ട് കൊടുക്കണം എന്ന് കരുതി കൊടുത്തതാണ്. അത് സി പി എമ്മിന് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അത് മറച്ചു വെച്ച് ഈ എസ് എൻ ഡി പിയുടെ പുറത്തൊക്കെ കൊണ്ടുവന്ന് ചാർത്തുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആലപ്പുഴയിലെ തകർച്ച സി പി എമ്മിന്റെ സമഗ്ര തകർച്ചയാണ് പ്രതിഫലിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അപ്പൊ സുധാകരൻ ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഏത് ഈ സ്റ്റെപ്പ് എടുക്കുമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്ക് സംസ്ഥാന നേതൃത്വത്തിലൊക്കെ തന്നെ പിണറായി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മേഖല ചർച്ചകളൊക്കെ നടന്നു കഴിയുമ്പോൾ സുധാകരൻ ഏതിലേക്ക് മാറും എന്നുള്ളതാണ്. അല്ല, സുധാകരനോടുള്ള സുധാകരനെ സംബന്ധിച്ചു സുധാകരൻ കാട്ടുള്ളപ്പോ തോറ്റു. സുധാകരന്റെ നിലപാടിനെ സംബന്ധിച്ച് എനിക്കൊരു യോജിപ്പില്ലെന്നുള്ള ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പക്ഷെ സുധാകരൻ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയനെതിരായിട്ടാണ് വികാരം. അതുകൊണ്ട് സുധാകരൻ വരും ദിവസങ്ങളിലും പിണറായി വിജയനെതിരെ അടിച്ചുകൊണ്ട് രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം സുധാകരൻ നോക്കുന്നത് പിണറായിക്കിട്ട് അടികിട്ടി നാളെ പോയി കഴിഞ്ഞാൽ ആലപ്പുഴയിൽ തനിക്ക് നഷ്ടപ്പെട്ട അപ്രമാദത്വം തിരിച്ചു കിട്ടുമെന്നാണ് സുധാകരൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധാകരൻ ഈസ് വെയിറ്റിംഗ് ഓൺ ദ ഗാലറി. അതുകൊണ്ട് അയാൾ ഇനിയുള്ള ദിവസങ്ങളിൽ അതിരൂക്ഷമായി പിണറായി വിജയനെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അത് അയാളുടെ രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും കൊണ്ടൊന്നുമല്ല, ആലപ്പുഴയിലേക്ക് ഒന്നാമനാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്.